ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഏറ്റവും രുചിയുള്ളൊരു അടിപൊളി പുഡിങ്ങാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പുഡി, കരാമൽ മാംഗോ പുഡിങ്ങാണ്. ഇതിൻ്റെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് പാല്, പഞ്ചസാര, പിന്നെ മിൽക്ക് മെയ്ഡ് ഒരു ടിന്നു കൂടി വേണം. ഇതിൻ്റെ റെസിപ്പി ഞാൻ 5 മിനിറ്റ് കൊണ്ട് വീഡിയോ കാണിച്ചു കഴിയും. പിന്നെ ടിപ്സാണുള്ളത്, അപ്പോൾ എല്ലാവരും ഈ ഫുൾ വീഡിയോ കാണണം. അല്പം നട്ട്സും ഫ്രൂട്ട്സും കൂടി ചേർന്ന ഒരു പുഡിംഗ് മിക്സും ഉണ്ടാക്കണം. പിന്നെ അതിനൊരു ടോപ്പിംഗ്, ഇത്രയും മാത്രം മതി. ആദ്യം നമുക്ക് ഈ പുഡിംഗ് മിക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചൈന ഗ്രാസ് 10 ഗ്രാം വേണം. അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വയ്ക്കണം, 1/2 മണിക്കൂർ കുതിർക്കാം. ഈ സമയത്ത് ഒരു ചൗട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 3/4 ലിറ്റർ പാൽ, അതായത് 250 ml കപ്പിന് 3 കപ്പ് പാൽ ഒഴിക്കുക. 380 ഗ്രാംസിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു ടിൻ ഒഴിക്കുക. 1/2 കപ്പ് പഞ്ചസാര. ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് അടുപ്പ് സ്റ്റൗ കത്തിച്ച് അടുപ്പിൽ വയ്ക്കുക. അത് ഇരുന്ന് തിളയ്ക്കട്ടെ. ഈ സമയത്ത് നമുക്ക് 1/2 കപ്പ് നട്ട്സും ചെറുതായി നുറുക്കിയതും 1/2 കപ്പ് ആപ്പിൾ ചെറുതായി നുറുക്കിയതും ഒന്ന് റെഡിയാക്കി വയ്ക്കുക. സ്റ്റൗ കത്തിച്ച് ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ചിട്ട് ഈ നട്ട്സിനെ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, കരിഞ്ഞു പോകരുത്. പിന്നെ അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഈ ആപ്പിളിനെ ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി അതിലിടണം. ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുമ്പോഴേക്കും അതിന് കുറച്ച് വെള്ളം ഊറി വരും. ഇതുപോലെ ആ വെള്ളം വറ്റുന്നത് വരെ ഇട്ടിരുന്നാൽ മതി. അപ്പോഴേക്കും ആ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് അതിനെ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മൾ ആ പാലൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചവിട്ടി പിടിക്കും. അത് പാല് തിളച്ചിട്ടുണ്ട്. നമ്മൾ ആ നേരത്തെ കുതിർക്കാൻ വെച്ച ചൈന ഗ്രാസിനെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചോ ഒന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. അത് അതിനെ ഇതിലൂടെ ആ സമയത്തങ്ങ് ഒഴിച്ചു കൊടുക്കുക. ടിപ്സിൽ ഞാനിത് കാണിക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിക്കണം. ഇത് മുട്ട ചേർക്കാത്ത ഒരു വെജിറ്റേറിയൻ പുഡിങ്ങാണ്. ഇനി നമുക്ക് നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ട്രേയിലേക്ക് കുറച്ച് അല്പം ബട്ടറോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുക്കണം, സൈഡിലൊക്കെ തൂക്കണം. എന്നിട്ട് റെഡിയാക്കി വെച്ച ആപ്പിളിൻ്റെയും നട്ട്സിൻ്റെയും 2 സ്പൂൺ വീതം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആ ഫ്രൂട്ട്സിൽ ആപ്പിളിന് കൂടെ നട്ട്സ് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഇടാം. എന്നിട്ട് പതിയെ സ്പൂൺ വെച്ച് വേണം ഇത് ഒഴിക്കാനായിട്ട്. ആ ചൂടോടെ ആ പുഡിങ് മിക്സ് ഇതിലേക്ക് ഒഴിക്കണം. നമ്മൾ കുത്തി ഒഴിച്ചാൽ അത് ആ ഫ്രൂട്ടും നട്ടും ഒക്കെ മാറിപ്പോവും. കംപ്ലീറ്റ് ഒഴിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മേളിലും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, അത് രണ്ടും കൂടി. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ആവശ്യം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിനെ ഫ്രീസറിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ടോപ്പിംഗ് ശരിയാക്കാം. അപ്പോൾ അതിൽ അടച്ച് വെച്ചാൽ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഇത് സെറ്റായി കിട്ടും. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് കരാമലൈസ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. എന്നിട്ട് ഒരു 75 ഗ്രാം പഞ്ചസാര, അതായത് 1/3 കപ്പ് പഞ്ചസാര അതിലേക്ക് ഇടണം. നല്ല ഫ്ലെയിമിൽ കിടക്കണം. ചെറിയൊരു ബ്രൗണിഷ് കളറായി വരുമ്പോൾ ഒരു 50 ml വെള്ളം അതിലേക്ക് പതിയെ, ഈ കളറാണ് ഒരു ബ്രൗണിഷ് കളറാണ്, തീരെ അങ്ങ് കറുത്തു പോകരുത്. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോഴേക്കും ഒരു 50 ml വെള്ളം അതിലേക്ക് സാവകാശം ഫ്ലെയിം അങ്ങ് മിനിമത്തിലാക്കണം. എന്നിട്ട് സാവകാശം ഒഴിച്ചു കൊടുക്കണം. ചൂടായതുകൊണ്ട് അത് വല്ലാത്ത ശബ്ദം കേൾക്കും അത്. എന്നിട്ട് ആ കട്ടയെല്ലാം അലിയിച്ചെടുക്കണം. ഫ്ലെയിം വേണമെങ്കിൽ അപ്പോഴേക്കും നമുക്ക് കൂട്ടി വയ്ക്കാം. കംപ്ലീറ്റ് അലിഞ്ഞതിന് ശേഷം നമ്മൾ മാംഗോവിൻ്റെ പൾപ്പാണിത്, 1/2 കപ്പ് മാംഗോ പൾപ്പ് അതിലേക്ക് ചേർക്കണം. നല്ല പഴുത്ത നാരില്ലാത്ത മാങ്ങ മിക്സിയിൽ അടിച്ചെടുത്താൽ മതി, അങ്ങനെ എടുത്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ടിപ്സിൽ പറയാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ കോൺഫ്ലോർ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കി വെച്ചേക്കണം. ഇത് നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ഈ കോൺഫ്ലോറിൻ്റെ വെള്ളം അതിലേക്ക് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഒരു കാര്യം കൂടി അതിലേക്ക് ഒഴിക്കാനുണ്ട്. നേരത്തെ നമ്മൾ 10 ഗ്രാം ചൈന ഗ്രാസ് 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചെടുത്തല്ലേ, അതുപോലെ 5 ഗ്രാം ചൈന ഗ്രാസ് 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് ഇതുപോലെ അലിയിച്ചെടുത്തത് അതുകൂടി ഒഴിച്ചു കൊടുക്കണം. അതും നമ്മൾ നേരത്തെ ഒന്ന് തയ്യാറാക്കി വെച്ചാൽ മതി. അതുകൂടി ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആ പുഡിംഗ് മിക്സ് സെറ്റാക്കാൻ വെച്ചത് സെറ്റായിട്ടുണ്ട്, കണ്ടില്ലേ? ചരിക്കുമ്പോഴൊന്നും കളയുന്നില്ല, നല്ല സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ചൂടോടെ തന്നെ ഒഴിക്കണം. അത് കഴിഞ്ഞൊന്ന് തട്ടിയതിന് ശേഷം ഒന്ന് രണ്ട് തട്ട് കൊടുക്കണം, എയർ ബബിളൊക്കെ പോകാൻ വേണ്ടി. ഇത് നമ്മളിതിനെ ഫ്രീസറിൽ വീണ്ടും വയ്ക്കുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ അതും സെറ്റായി കിട്ടും. അപ്പം നമ്മുടെ ഈ കരാമൽ മാംഗോ പുഡിംഗ് റെഡിയായിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഒരു സ്പൂൺ വെച്ച് ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് നോക്കാം, കണ്ടില്ലേ? വളരെ സോഫ്റ്റായിട്ട് പോകുന്നുണ്ട്. ഇത് കാണുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും, അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റുള്ള ഒരു സാധനമാണിത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ നട്ട്സും ഫ്രൂട്ട്സും ഇട്ടിട്ടുള്ളതുകൊണ്ട് അതുകൂടി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചവയ്ക്കാനായിട്ട് കിട്ടും. പക്ഷെ അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇടണമെന്നില്ല, അല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിപ്പോൾ തീർന്നില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിതൊരു എൻ്റെ കയ്യിലുള്ള ഒരു കുക്കി കട്ടർ വെച്ചാണ് റൗണ്ട് ഷേപ്പിലുള്ളത്, അത് വെച്ചൊന്ന് മുറിച്ച് കാണിക്കാം. അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ കയ്യിൽ എന്ത് ടൈപ്പ് മോൾഡ് ഉണ്ടോ അതുപോലെ ചെയ്യാം.
അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാങ്ങ സീസൺ ആണെങ്കിൽ നമുക്ക് പഴുത്ത മാങ്ങ ഇതുപോലെ ആപ്പിൾ ചെയ്തതുപോലെ ചെയ്തെടുക്കാം. പക്ഷെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണം ചെയ്യാൻ. കണ്ടില്ലേ അതിൻ്റെ ടെക്സ്ചർ? നമ്മളിത് വായിലിടുമ്പോൾ അതുപോലെ തന്നെ അലിഞ്ഞു പോവും. ടിപ്സ് കൂടി കാണാൻ മറക്കരുത്. താങ്ക് യു. പുഡിങ് ഫൈനലായിട്ട് സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീസറിൽ വെക്കേണ്ട, താഴെ തട്ടിൽ വെച്ചാൽ. ചൈന ഗ്രാസിൻ്റെ കാര്യം പറയാം, പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, അറിയാത്തവർക്ക് വേണ്ടിയാണിത്. ഇതൊരു 10 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് സാധാരണ വാങ്ങിക്കാൻ കിട്ടാറ്. ഞാനിത് നേരത്തെ ഇത് പൊട്ടിച്ച് ഇതിനെ ചെറിയ പീസസാക്കി തന്നിട്ടില്ല. 10 ഗ്രാമിൻ്റെ പാക്കറ്റിന് 47 രൂപയാണ്. നമുക്ക് ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് 1.5 പാക്കറ്റ് വേണ്ടി വരും. അപ്പോൾ ഇത് പൊട്ടിച്ച് ഞാൻ ചെറിയ പീസസാക്കി കുതിർക്കാൻ വയ്ക്കുന്നത് വരെയാണ് കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ചാൽ മതി. ഓവനിലാണെങ്കിൽ ഒരു മിനിറ്റൊക്കെ മതി. അപ്പോൾ ആ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതുപോലെയാവും അത്. ഇത് ആ ചൂടിൽ ഇരിക്കുമ്പോൾ തന്നെ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ കട്ടിയായി പോകും. അതുകൊണ്ട് നമ്മൾ ഒഴിക്കാൻ സമയമാകുമ്പോഴേ ഇത് ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് ഒഴിക്കാവും. ഇനി ഞാൻ അടുത്തത് കോൺഫ്ലോറിൻ്റെ കാര്യം പറയാം. അത് ഇതുപോലെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതുപോലെ ഒരു പാക്കറ്റ് വാങ്ങി വെച്ചിരുന്നാൽ മതി, ഏത് കമ്പനിയെന്നൊന്നുമില്ല, ഒരു ചെറിയ പാക്കറ്റ് വാങ്ങി വെച്ചാൽ മതി. ഇതുപോലുള്ള ഉപയോഗം അല്ലാതെ തന്നെ നമുക്കിപ്പോൾ കറിയിലെ ഗ്രേവിക്ക് തിക്നെസ് കൂട്ടാനും പിന്നെ ഐസിങ് ഷുഗറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ടാൽ നല്ല ക്രിസ്പി ആയിരിക്കും. ഇതിന് 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് 28 രൂപയാണ് വില. ഇനി ഞാൻ അടുത്തത് മാംഗോ പൾപ്പിൻ്റെ കാര്യം പറയാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു ഷോർട്ട് വീഡിയോ ആണ്, 57 സെക്കൻഡിലൊരു ഷോർട്ട് വീഡിയോ. താല്പര്യമുള്ളവർക്ക് ഈ ഷോർട്ട് വീഡിയോ കാണാം. ഉണ്ടാക്കി വെച്ചിട്ട് 1.5 വർഷത്തോളമായി, ഇപ്പോഴും നല്ല ഫ്രഷാണ്. 1/2 കിലോ മാങ്ങ പീസസാക്കി മിക്സിയിലിട്ട് സ്പീഡ് 1 ഒരു 10 സെക്കൻഡ് അടിക്കുക. നാരില്ലാത്ത മാങ്ങയാണ് ഇതിന് നല്ലത്. ഈ മാംഗോ പൾപ്പിനെ ചൂട് കട്ടിയുള്ള ഒരു പാനിലേക്ക് മാറ്റണം. 150 ഗ്രാം പഞ്ചസാരയും 1 ടീസ്പൂൺ നാരങ്ങാ നീരും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം സ്റ്റൗ കത്തിച്ച് മീഡിയം തീയിൽ വെക്കുക. അതൊന്ന് തിളയ്ക്കട്ടെ. 5-6 മിനിറ്റ് തിളപ്പിക്കണം. തണുത്ത ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കണം. സീസൺ അല്ലാത്തപ്പോൾ നമുക്കിത് വെച്ച് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാം, മാംഗോ ഹൽവ, പിന്നെ ഐസ്ക്രീമിനും ഫ്രൂട്ട് സാലഡിനൊക്കെ ടോപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കാം. വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് സാധാരണ നല്ല പഴുത്ത മാങ്ങ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി, അത് കൂടെ ചേർത്താൽ മതി അതിന് ഇതിൻ്റെ ടോപ്പിങ്ങിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു.